2022-ല് ഒരുപാട് തമിഴ് സിനിമകൾ കണ്ടിരുന്നു. വളരെ മികച്ച സിനിമകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നിരാശപ്പെടുത്തിയ സിനിമകളും അതിലുണ്ടായിരുന്നു. ഇവയിലൊന്നും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മികച്ച 10 തമിഴ് ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. So let's start the top 10 best Tamil movies of 2022. Number 10, സാനികായുധം. അരുൺ മധീശ്വരൻ സംവിധാനം ചെയ്ത ചിത്രം. കീർത്തി സുരേഷും സെൽവരാഘവനുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ. എന്താ പറയുക, രക്തച്ചൊരിച്ചിൽ എന്ന് പറയാവുന്ന ഒരു സിനിമയായിരുന്നു ഇത്. പൊന്നിയുടെ പ്രതികാരത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രമാണിത്. ഇതിൽ കീർത്തിയുടെയും ശെൽവരാഘവൻ്റെയും ഗംഭീര പ്രകടനം എടുത്തു തന്നെ പറയണം. ചിത്രം ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. IMDB റേറ്റിംഗ് 7.5/10. Number 9, മഹാൻ. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത് വിക്രം നായകനായി അഭിനയിച്ച ചിത്രം. ധ്രുവ്, വിക്രം, സിമ്രൻ തുടങ്ങിയവരും സിനിമയിൽ പ്രധാന വേഷങ്ങളെത്തിയിരുന്നു. നല്ലൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു. സിനിമയുടെ ലെങ്ത് അല്പം കൂടിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്ലാസ് ആൻഡ് മാസ് എന്ന് ഒരുപോലെ പറയാവുന്ന ഒരു ചിത്രമാണ്. കോബ്രയ്ക്ക് പകരം ഈ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ വിക്രമിന് കുറച്ചുകൂടെ നേട്ടമായേനെ എന്ന് തോന്നുന്നു. ആമസോൺ പ്രൈമിലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. IMDB റേറ്റിംഗ് 7.6/10. Number 8, വിറ്റ്നസ്. ദീപക് സംവിധാനം ചെയ്ത ചിത്രം. രോഹിണി, ശ്രദ്ധ, ശ്രീനാഥ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ജാതീയതയുടെ ഭീകരവശങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞൊരു സിനിമയാണിത്. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള എന്നാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവതരണമായിരുന്നു ഈ സിനിമയ്ക്കുണ്ടായിരുന്നത്. എൻഡിങ്ങിനോട് എനിക്ക് ചില വിയോജിപ്പുണ്ട്, പക്ഷേ അതങ്ങനെ നിർത്തിയാലേ അത്രയ്ക്ക് എഫക്റ്റീവ് ആവുകയുള്ളൂ എന്ന് തന്നെ തോന്നുന്നു. സോ ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണെന്ന് പറയാം. സോണി ലെവലാണ് സിനിമ സ്ട്രീം ചെയ്യുന്നത്. IMDB റേറ്റിംഗ് 6.9/10. Number 7, കടേസി വ്യവസായി. പോയ വർഷം തമിഴിൽ ഇറങ്ങിയ മനോഹരമായിട്ടുള്ള സിനിമകളിലൊന്നാണ് കടേസി വ്യവസായി. കൃഷിയെയും കർഷകനെയും ഒക്കെ അടുത്തറിഞ്ഞ് വളരെ റിയലിസ്റ്റിക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണിത് സിനിമ. പക്ഷേ എനിക്ക് ആദ്യം അത്യാവശ്യം നല്ല മടുപ്പ് നൽകിയിരുന്നു, അതുകൊണ്ടാണ് ഇത് 7-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. എങ്കിലും ഇതൊരു മികച്ച സിനിമ തന്നെയാണ്. സംവിധായകൻ്റെ കാക്കമുട്ട പോലെയുള്ള മുൻകാല സിനിമയുടെ അത്രയ്ക്ക് എൻഗേജിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ചിലയിടങ്ങളിൽ അനുഭവപ്പെട്ടില്ല. പ്ലാറ്റ്ഫോം സോണി ലൈവ്. IMDB റേറ്റിംഗ് 8.8/10. Number 6, ലവ് ടുഡേ. പ്രദീപ് രംഗനാഥൻ സംവിധാനം ചെയ്ത, അദ്ദേഹം തന്നെ നായകനായി അഭിനയിച്ച ചിത്രമാണിത്. ഇവാനയാണ് നായിക. വളരെ രസകരമായിട്ട് മൊബൈൽ ഫോണിൽ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പുതിയ കാലത്തെ തലമുറയും പുതിയ കാലത്തെ പ്രണയത്തെയും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. ഫോൺ എക്സ്ചേഞ്ചിന് ശേഷമുള്ള രംഗങ്ങളൊക്കെ കിടുവായിരുന്നു. സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. IMDB റേറ്റിംഗ് 8.2/10. Number 5, പൊന്നിയിൻ സെൽവൻ പാർട്ട് 1. മണിരത്നത്തിൻ്റെ ഡ്രീം പ്രൊജക്ട്, ബ്രഹ്മാണ്ഡ ചിത്രം, കൽക്കിയുടെ പ്രശസ്ത നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരം. പോയ വർഷം ഏറ്റവും അധികം ഹൈപ്പ് കിട്ടിയ സിനിമയാണ്. ഗംഭീര താരനിര, മികച്ച സംഗീതം, കാണുന്നവർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു പൊന്നിയിൻ സെൽവൻ. എല്ലാവരെയും പോലെ ഞാനും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ്. ചിത്രം തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. IMDB റേറ്റിംഗ് 7.8/10. Number 4, വിക്രം. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത്, കമൽഹാസൻ, ഫഹദ് ഫാസൽ, വിജയ് സേതുപതി, അങ്ങനെ വലിയൊരു താരനിര ഇറങ്ങിയ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു വിക്രം. കഴിഞ്ഞ വർഷം ഏറ്റവും സംതൃപ്തി നൽകിയ സൂപ്പർ സ്റ്റാർ മാസ് ചിത്രങ്ങളിൽ ഒന്നാണ് വിക്രം. ചിത്രം Disney+ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ C5 സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. IMDB റേറ്റിംഗ് 8.4/10. Number 3, തിരുച്ചിത്രമ്പലം. മിത്രൻ എൻ ജവഹർ സംവിധാനം ചെയ്ത്, ധനുഷും നിത്യാമേനനും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം. ഇതൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട സിനിമകളിലൊന്നാണ് തിരുച്ചിത്രമ്പലം. നിറം, അതുപോലെ കുച്ച് കുച്ച് ഹോത്തായ് തുടങ്ങിയ ചിത്രങ്ങളുടെ കഥയുമായിട്ട് സാമ്യമുണ്ടെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ക്ലീഷയായിട്ടുള്ള കഥയാണ് എന്നൊക്കെ തോന്നുമെങ്കിലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവതരിപ്പിച്ച രീതി കൊണ്ടാണ് സിനിമ ശ്രദ്ധേയമാകുന്നത്. എങ്കിലും ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിലെത്തുമെന്നുള്ള ആ ഒരു ക്ലീഷ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണൽ അഭിപ്രായമുണ്ട്. നിത്യാമേനോൻ്റെ ഗംഭീര പ്രകടനം സിനിമയുടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഏറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും എടുത്തു തന്നെ പറയണം. ഈ സിനിമ സൺ നെക്സ്റ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. IMDB റേറ്റിംഗ് 7.9/10. Number 2, നക്ഷത്രം നഗർഗിരദ. പാരഞ്ജിത് സംവിധാനം ചെയ്ത, തുഷാര വിജയൻ, കാളിദാസ് ജയറാം, കലയരസൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം. അതിഗംഭീരമായിട്ട് വ്യക്തമായിട്ട് പൊളിറ്റിക്സ് സംസാരിച്ച ഒരു ചിത്രമായിരുന്നു ഇത്. ജെൻഡർ പൊളിറ്റിക്സ്, അതുപോലെ കാസ്റ്റിസം, LGBT കമ്മ്യൂണിറ്റി ഇഷ്യൂസ് എന്നുവേണ്ട എല്ലാത്തരം സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു.
ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കാനായിട്ടുള്ള ധൈര്യം കാണിച്ച പാരഞ്ജിത്ത് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു തന്നെയുണ്ട്. പോയ വർഷത്തെ മികച്ച തമിഴ് ചിത്രങ്ങളിൽ അല്ലെങ്കിൽ മികച്ച ഇന്ത്യൻ ചിത്രങ്ങളിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് ഈ സിനിമ. ഒരു പെയിന്റിംഗ് പോലെ വളരെ മനോഹരമായിട്ടാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. You feel that I'm a broken mirror? നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. IMDB റേറ്റിംഗ് 6.9/10. ലിസ്റ്റിലെ നമ്പർ വൺ സിനിമ പറയുന്നതിന് മുമ്പേ കുറച്ച് സ്പെഷ്യൽ മെൻഷൻ പറയാനുണ്ട്. അതിൽ ആദ്യത്തേത് കലകത്തലൈവൻ. ഉദയനിധി സ്റ്റാലിൻ അഭിനയിച്ച സിനിമ പോയ വർഷത്തെ മികച്ച ത്രില്ലറുകളിലൊന്നായിട്ടാണ് എനിക്ക് തോന്നിയ ഒരു സിനിമയാണിത്. ഇതിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലെ സീൻ കിഡു ആയിരുന്നു. പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ് ആണ്. IMDB റേറ്റിംഗ് 6.8/10. അതുപോലെ തന്നെ ധനുഷ് സെൽവരാഘവൻ ടീമിൻ്റെ നാനേ വരുവേനും പോയ വർഷം കണ്ട സിനിമകളിൽ ഇഷ്ടപ്പെട്ട ഒരു ഹൊറർ സിനിമയാണ്. സോ നമ്മുടെ നമ്പർ വൺ സിനിമയിലേക്ക് ഇനി, ഗാർഗി. ഈ സിനിമ നമ്പർ വൺ ആക്കാനുള്ളതൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ എനിക്ക് ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. ഗൗതം രാമചന്ദ്രൻ സംവിധാനം ചെയ്ത് സായി പല്ലവി പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നത്. പോയ വർഷം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു ക്ലൈമാക്സുള്ള സിനിമയായിരുന്നു ഇത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സിനിമ അവസാനിപ്പിച്ചത്. അത് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുകയും ചെയ്തു. വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള ഒരു അവതരണവും കഥയും ഒക്കെയാണ് സിനിമയ്ക്കുണ്ടായിരുന്നത്. സായി പല്ലവിയുടെ ഗംഭീര പ്രകടനം എടുത്തു തന്നെ പറയണം. ഒപ്പം കാളി വെങ്കിട്ട് അവതരിപ്പിച്ച വക്കീലിൻ്റെ വേഷവും തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത പോയ വർഷത്തെ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ഒരു ത്രില്ലർ ഓണറുള്ള ഒരു ഡ്രാമയാണ് ഈ സിനിമ. ഒരേ സമയം ത്രില്ലറിൻ്റെയും അതേസമയം ഒരു ഇമോഷണൽ ഡ്രാമയുടെയും സ്വഭാവമുള്ളത് ഒരു നെഗറ്റീവായിട്ട് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അത് ഈ സിനിമയുടെ കഥ പറച്ചിലിൻ്റെ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. കൊറിയൻ ചിത്രമായ മദറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെ ഈ സിനിമ എനിക്ക് ചിലയിടങ്ങളിൽ അനുഭവപ്പെട്ടു. സോണി ലെവലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. IMDB റേറ്റിംഗ് 8.1/10. അപ്പോൾ ഇത്രയുമായിരുന്നു എനിക്ക് പോയ വർഷം കണ്ട തമിഴ് ചിത്രങ്ങളിൽ പ്രിയപ്പെട്ടത്. സാധാരണ വർഷങ്ങളെ അപേക്ഷിച്ച് തമിഴിൽ മികച്ച സിനിമകൾ കുറവായിരുന്നു 2022 എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല സിനിമകൾ ഉണ്ടായതൊക്കെ മികച്ചത് തന്നെയായിരുന്നു എന്നും പറയാം. അപ്പോൾ 2022 തമിഴ് ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയുമല്ലോ. സീ യു ലേറ്റർ.